ദൈവമേ, ഈ ആശുപത്രിയിലെ രോഗികളൊക്കെ ഗർഭിണികളായോ? ഇവരെ കൊണ്ട് ആരാ ഈ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നേ? കഷ്ടമുണ്ട്. ഈ ഗർഭിണികള് പണിയെടുക്കാൻ നടത്തേ, നിനക്കെന്താ കാര്യം? അയ്യോ പാവങ്ങള്, അതുങ്ങളിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതല്ലേ. എന്താ ഒരു കാര്യം ചെയ്യേ, നീ ഒന്ന് അങ്ങോട്ട് സഹായിച്ചു കൊടുക്കേ. തളെ, ഗർഭിണികളായ പെണ്ണുങ്ങളെ കൊണ്ട് ഇങ്ങനെയുള്ള പണികൾ ചെയ്യിക്കരുതെന്ന പണ്ട് കാർന്നോമാര് പറഞ്ഞു. അതേ, വിവരമില്ലാത്ത കാർന്നോമാര് അങ്ങനെ പണ്ട് പലതും പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ പണ്ട് ഇതുപോലെ മാസം തകഞ്ഞിരിക്കുന്ന സമയത്തെ അധ്വാനുള്ള എല്ലാ ജോലിയും ചെയ്യും, വിറക് കീറും, തുണി അലക്കും, ചാണകം കൊണ്ട് തറമെഴുകും, പശുവിന് പുല്ല് ചെത്തി ചുമന്നു കൊണ്ടുവരും, അങ്ങനെ എല്ലാ പണി എടുക്കുന്നോണ്ടേ ഒരു ഓപ്പറേഷനും ഇല്ലാതെ മണി മണി പോലെ അഞ്ചാറെണ്ണത്തിനെ പെറ്റിട്ടവളാ ഈ തങ്കമണി. അറിയാടി, നിങ്ങളെയൊക്കെ സമ്മതിക്കണം. പിന്നെ അല്ലാതെ ഒന്ന് ആനങ്ങി പണിയെടുക്കുമ്പോ നിങ്ങളെ നിന്നെ പോലത്തെ ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്കാണ് ഒന്ന് ആനങ്ങിയാൽ അസുഖം. ഒന്നാമത് ഗർഭിണി ആവാൻ മടി, അഥവാ എങ്ങാനും ആയി പോയാ അപ്പാ തുടങ്ങും, അയ്യോ അവിടെ വേദന, അയ്യോ ഇവിടെ വേദന, ഭൂമി ഉലുക്കെന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ റബ്ബർ മെത്തയില് കയറി മലന്ന അങ്ങോട്ട് കിടക്കും. വീട്ടു ജോലിയും കൂടെ ചെയ്യില്ല, അനങ്ങാതെ ഇരുന്ന് ഇരുന്ന് അവസാനം പെറാ നേരത്തെ അയ്യോ അവിടെ വേദന, അയ്യോ ഇവിടെ വേദന എന്നും പറഞ്ഞ് അവസാനം സിസേറിയൻ കൊസേറിയൻ എന്നൊക്കെ പറഞ്ഞ് കീറി മുറിച്ച് കൊച്ചിനെ പുറത്തേക്ക് എടുക്കും. അങ്ങനെ വരാതിരിക്കാനും സുഖപ്രസവത്തിനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഇങ്ങനെ പണി എടുപ്പിക്കുന്നത്. മനസ്സിലായോ? ആഞ്ഞു വട്ടടി, തിന്നാനൊരു മടിയില്ലല്ലോ, തിരുമ്പടി അങ്ങനെ ശരിക്കേ. അല്ല എന്താ ഇവിടെ, നിങ്ങളില്ല വാടി കിടക്കുന്ന സ്ത്രീകളില്ലേ, ഇവരൊക്കെ എന്തിനാ ഇവിടെ വന്ന് പണിയെടുക്കുന്നത്? എന്താ വാർഡ് കിടക്കുന്നവർക്ക് എന്താ പണിയെടുത്തൂടെ? ഇതൊക്കെ സുഖപ്രസവത്തിന്റെ ഇനത്തിൽപ്പെട്ട ചികിത്സയാണ്. നിങ്ങൾ എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്, ഒന്ന് പോതള്ളേ, ഒന്ന് പോകാൻ. ചേച്ചിക്ക് ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ. ആ തള്ള പറഞ്ഞിന് ഞാനെന്ത് ചെയ്യാനാ? ഓ ഒരാള് കഷ്ടം തന്നെ, പറഞ്ഞത് കേട്ടില്ല, എന്തായി കാണിക്കുന്നത്? കേരള തനിമയുടെ ഭാഗമായി ഇവിടെയുള്ള ഗർഭിണികളെല്ലാം നന്നായിട്ട് ജോലി ചെയ്യണമെന്ന് ഡോക്ടർ എച്ചാൻ പറഞ്ഞു. നിങ്ങളെ പോലുള്ള ഗർഭിണികൾ ഇതുപോലെ ജോലി ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ നിങ്ങൾ ചിലർക്ക് ലോ പ്രഷറും ഹൈ പ്രഷറും ഉള്ളത് കൊണ്ട് നിങ്ങൾ എങ്ങാനും തലകറങ്ങി വീണാ പിന്നെ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അതുകൊണ്ട് ചെല്ലേ, വാടി പോയി കിടക്ക്. എന്തേ പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളോട് ദേഹം ഉണങ്ങി പണിയെടുക്കണമെന്ന് ഡോക്ടർ എച്ചാൻ പറഞ്ഞിട്ടുള്ളത്. എച്ചാൻ അങ്ങനെ പലതും പറയും. ദേ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലേ അവസാനം ഇവിടുത്തെ ഹെഡ് നേഴ്സ് എന്ന നിലയിൽ ഞാനായിരിക്കും സമാധാനം പറയേണ്ടി വരിക. അതുകൊണ്ട് ചെല്ല്, വാർഡിലേക്ക് ചെല്ല്. ഡോക്ടർ ഞങ്ങളെ വഴക്ക് പറഞ്ഞാലോ? ഡോക്ടർ വഴക്കൊന്നും പറയില്ല, ഞാനല്ലേ പറഞ്ഞത്, ചെല്ല്. ഓ ഈ ഡോക്ടർ എച്ചാന്റെ ഒടുക്കത്തൊരു ഭരണ പരിഷ്കാരം വെച്ചിട്ടുണ്ട്. ഈ തുണിക്കെട്ടൊക്കെ താൻ എവിടെ കൊണ്ടുപോവാ? ഡോക്ടർ എച്ചാൻ ഗർഭിണികൾക്ക് അലക്കാൻ തന്നോട്ട തുണികളാ ഇതൊക്കെ. ഓഹോ, അങ്ങനെ താൻ ഇവിടെയുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കോ? അല്ലാതെ ഞാനിപ്പോ എന്നാണ് ഇതൊക്കെ. ആ ഒരു കാര്യം ചെയ്യേ, ഈ തുണി മുഴുവൻ താൻ തന്നെ അലക്കി വിളിപ്പിച്ചിട്ട് അങ്ങോട്ട് വന്നാ മതി. എനിക്ക് അലക്കാനൊന്നും പറ്റൊന്നുമില്ല. എന്തോ മര്യാദക്ക് തുണിക്കെട്ടെടുത്തോ. ഞാൻ അലക്കാന്നൊക്കെ പറഞ്ഞ എനിക്കൊന്നും പറ്റിയല്ലോ, അതൊന്നും ചുമ്മാ തന്നോടാ പറഞ്ഞത് ഈ തുണിക്കെട്ടെടുക്കാൻ. ഒരു തുണിയുടെ കനവുള്ളോ നോക്കിയാ എനിക്ക് മേലെടാ. കാലെങ്ങാനും താഴ്ത്തിയ വെട്ടി തുണ്ടാക്കി കളയും ഞാൻ, മനസ്സിലായോ? എനിക്ക് അടുത്താഴ്ച ഓട്ടമത്സരം. എന്റെ പൊന്നെ, ഇതെങ്ങനെ കാലിൽ ഒറ്റക്കാലിൽ നിൽക്കും? നേരത്തെ വെച്ചു, ഇത് ഒറ്റക്കാലിൽ നിന്നു. തല്ലും ഞാൻ വന്നിട്ടില്ല, മനുഷ്യൻ മടുത്തിട്ടും പാടില്ല. ശരിയല്ലേ? അയ്യോ ആ കോളത്തിലല്ല, അപ്പുറത്ത് എഴുതത്. ആ സിസ്റ്ററേ, ഇതെന്റെ ഭർത്താവ് രാമൻകുട്ടി. എന്താ അസുഖം? അയ്യോ അസുഖമായിട്ട് വന്നതല്ല, വയറുവേദനയായിട്ട് ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു.
ഇന്ന് ഡിസ്ചാർജായി. ഡിസ്ചാർജ് എന്ന് പറയരുത്, ഇവിടുന്ന് വിടവാങ്ങുന്നെന്ന് പറയൂ. അതെ, കേരള സ്റ്റൈൽ ആവുമ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് എന്ന് പറയാറില്ല, വിടവാങ്ങുന്നേ പറയാറുള്ളൂ. ആ ഏതായാലും ബില്ലാ, കാശടച്ചിട്ട് ഞങ്ങൾ പോട്ടെ. ഒരു അഞ്ചു നിമിഷം കാത്തിക്കോ, നിങ്ങൾ അടയ്ക്കേണ്ട തുക ഒന്ന് കൂട്ടി നോക്കട്ടെ. നമസ്തേ സഹോദരിമാരെ. അങ്ങനെ തന്നെ ആവട്ടെ സഹോദര. ഇവിടെ നിന്ന് ഒരാൾ വിടവാങ്ങുന്നു കേട്ടല്ലോ, ആരാണ് ദ്രോഹി? എന്നടാ കാട്ടോ നീ, മനുഷ്യനെ നീ വടിയാക്കണോ? താൻ വടിയാണക്കുമ്പേ തന്റെ അസുഖം മാറിയത് താൻ ദൈവത്തോട് നന്ദി പറയണോ? അല്ല ചേട്ടനൊന്നും ഇണ്ടാകില്ല, എത്രയും നമ്മുടെ ബില്ലെന്ന് നോക്കിട്ട് അടച്ചിട്ട് പോകാൻ നോക്കാം. ഇന്നാ 24-27 വരെ ഇവിടെ കിടന്ന വകയിൽ അടക്കേണ്ട തുക 6371.55 രൂപ. രോഗി ഇച്ഛിച്ചതും പാടുണ്ട്, വൈദ്യർ കൽപ്പിച്ചതും പാടുണ്ട്. പോകാം നമുക്ക്. എന്താണ് എന്താ പ്രശ്നം? ഇവരെല്ലാരും കൂടി എന്റെ ചേട്ടനോട് ബില്ല് കൊടുത്തു. അത് ശരി, സാധാരണ ആശുപത്രിയിൽ ബോധം കെട്ട മരുന്നാണല്ലോ കൊടുക്കണം. ഒരു പടിക്ക് രണ്ട് പക്ഷി ഒന്ന് താങ്ങിയ പോകാം. അതെ, കൽക്കട്ട ഹോസ്പിറ്റൽ ആരാ? കൽക്കത്ത എന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞതാ, കൊൽക്കത്ത ഹോസ്പിറ്റൽ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഡോക്ടർ ഫെർണാണ്ടസ്, ആ മലയാള തനിമയൊക്കെ അന്തസ്സായിട്ട് പോകുന്നു. ഇവിടെ ഡോക്ടർ വിജയലക്ഷ്മിയും ഡോക്ടർ ഉദയനും മാത്രം ചെറുതായിട്ട് ഉടക്കി നിൽക്കുന്നു. ആ വേണ്ടാത്ത കാര്യത്തിനാ. ആ പിന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു, ഇവിടുത്തെ നേഴ്സുമാരുമായിട്ട് ചെറുതായിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് പിരിയാറുള്ളൂ. എന്താ സ്മോൾ അടിച്ചൊന്നോ? രണ്ടെണ്ണം വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒന്ന് മലയാള തനിമ. അപ്പൊ ശരി, ഓക്കെ, ഞാൻ വിളിക്കാം ഫെർണാണ്ടസ്. ഓക്കെ. അയ്യോ, ഞാനിപ്പോ ഇവിടെ വരണ്ടായിരുന്നു. അതെന്താ? അല്ല, സാർ ഒരു പുരുഷനല്ലേ? അതിന് പുരുഷന്മാരൊക്കെ ഭയങ്കരമാരാ. അംബുജാഷിന് പുരുഷന്മാരെ കുറിച്ച് മനസ്സിനകത്ത് എന്തോ ഒരു ചെറിയ പേടി കിടപ്പുണ്ടല്ലേ. പുരുഷന്മാരൊക്കെ ഭയങ്കര കൂടിയ സാധനങ്ങളാണെന്നാണ് ഉള്ളിലൊരു ധാരണ അല്ലേ. എന്റെ അംബുജാഷ, ഇതൊരു തരം അസുഖമാണ്. എന്റെ അച്ഛൻ ഒരു പുരുഷനായത് കൊണ്ടാണോ ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നത്? ഇതിന്റെ ബേസിക് പ്രശ്നം എന്തായാലും ശരി, ഞാൻ ചെറുതായി ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് ഇത് മാറ്റിത്തരാം. അംബു ജോഷിനിരിക്കൂ. അംബു, അംബു ഒരു പുരുഷനാണ്, അല്ലാതെ സ്ത്രീ അല്ല. ഒരു പുരുഷനായാൽ സംസാരത്തിലും സ്റ്റൈലിലും നടത്തത്തിലും എല്ലാം ഒരു പുരുഷ ലക്ഷണം വേണം. നേരത്തെ ആയിപ്പോയി, ഇവൻ എന്നാ പറ്റിയ, ഇവൻ എന്നാ അസുഖം? എന്നെ ഡോക്ടർ ഹിപ്പോപ്പൊട്ടാമസ് ചെയ്യാം. ഹിപ്പോപ്പൊട്ടാമസ് അല്ല, ഹിപ്നോട്ടിസം. അങ്ങനെയാണെങ്കിലേ ഇവന്റെ ഹിപ്നോട്ടിസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റും. തീർച്ചയായും ചെയ്യാം, ആദ്യം ഇവന്റെ തന്നെ ചെയ്യാം. ഏ ചെറുപ്പക്കാരാ, നിങ്ങൾ ഇപ്പോൾ ഉറങ്ങുകയാണ്, ഉറങ്ങും. നിങ്ങൾ ഉറങ്ങും? ഇല്ല, ഞാൻ ഉറങ്ങില്ല. അതെന്താ, എനിക്ക് ഉറക്കം വരുന്നില്ല? ഇല്ല, നിങ്ങൾ ഉറങ്ങണം, കൂർക്കം വലിച്ചുറങ്ങണം, കൂർക്കം വലിച്ചുറങ്ങും. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ബലമായി മുറുക്കിയടക്കുക. നിങ്ങൾ നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. അതെ, ഉറക്കത്തിലേക്ക് വഴുതി വീണതായിരുന്നു. ചികിത്സയുടെ സമയത്ത് സംസാരിക്കാൻ പാടില്ല. ഉറങ്ങൂ, നിങ്ങൾ ഉറങ്ങൂ. ഇതിപ്പോ ഇങ്ങനെ പോയാ എന്റെ സ്ഥാനത്ത് എല്ലാവരും ഉറങ്ങും, ഞാനില്ല. എന്താ ഇത്, ഉഴപ്പാണോ? എന്റെ ജീവിതം പണയം വെച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഏത് ബാങ്കില്? നിങ്ങളോട് സംസാരിച്ചിരുന്ന് എന്റെ സമയം പാഴാക്കാൻ ഞാൻ തയ്യാറില്ല. സിസ്റ്റർ സുന്ദരി വരൂ, നമുക്ക് അപ്പുറത്ത് കുശലം പറഞ്ഞിരിക്കാം. നിങ്ങളില്ലാത്ത കടത്തിന് വഞ്ചി തൊഴയാൻ ഞാനും ഇല്ല. ആരെങ്കിലും ഉറങ്ങും, ആരെങ്കിലും ഉറങ്ങും. അങ്ങനെ പറയരുതായിരുന്നു. ആ പോയ മനുഷ്യൻ ഈ ഹോസ്പിറ്റലിലെ ഒരു സീനിയർ ഡോക്ടറാണ്, ഒരു പാവം മനുഷ്യനാണ്. സ്വഭാവം വൃത്തികെട്ടവന്റെ ആണെങ്കിലും അദ്ദേഹം പറഞ്ഞത് നമ്മൾ അനുസരിക്കാൻ അവനാ. പിന്നെ നിന്റെ പേഴ്സണാലിറ്റി മാറണമെങ്കിലേ നീ ആദ്യം നിന്റെ നടപ്പങ്ങ് മാറ്റണം. പിന്നെ ഈ ആടിക്കുളച്ചിട്ടില്ലേ, അതന്നെ അതിനാ. നീ കാരനാണ് ഇല്ലെന്നെ മയക്കിക്കെടുത്ത് ഈ പൊട്ടിസം ചെയ്താല്. നിന്നെ മയക്കണം, അത്രയേ ഉള്ളൂ. നീ ധൈര്യമായിട്ട് വിളിക്കും, നിന്നെ ഞാൻ ഹിപ്നോട്ടിസം ചെയ്ത് മയക്കിത്തരാം. ശിഷ്യന്മാരെ എല്ലാവരും വരണം, വരണം, ഇവിടെ വരും, വരണം. എന്താ ഇവനെ വേഗം ഒന്ന് ആരതിയോ?
ഞാൻ ഇവനെ ഹിപ്നോട്ടിസ് ചെയ്യാൻ പോവുകയാണ്. അറിയാ ഒഴിഞ്ഞോളൂ. അപ്പൊ മൂക്ക് പൊള്ളിച്ചോളെ ഞാനിപ്പൊ. നീ ഉറങ്ങുകയാണ്, നീ ഉറങ്ങുകയാണ്, ഉറങ്ങൂ. ഇല്ലില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറങ്ങാനാ പറഞ്ഞേ? ഉറങ്ങിയല്ലേ, നീ ഉറങ്ങിയല്ലേ.